നമസ്കാരം ഇപ്പോൾ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനായി തീർന്നിരിക്കുന്നു മുഖ്യ പ്രതി ആ പുങ്കവൻ്റെ മണ്ടയ്ക്കെല്ലാം കൊണ്ടുവച്ചിട്ട് എല്ലാവരും മാറി നിൽക്കുകയാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എം ആർ അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നിട്ട് പോലും ഇക്കാര്യത്തെക്കുറിച്ച് അനങ്ങിയിട്ടില്ല തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ എല്ലാ കുറ്റവും അങ്കിത് അശോകൻ്റെ തലയിൽ വെച്ച് കൈ കഴുകുകയാണ് എല്ലാവരും മറ്റാരും ഒന്നും അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല തൃശ്ശൂരിലുണ്ടായിട്ടും എന്നെ ആരും അറിയിച്ചില്ല എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ പറയുന്നത് അല്ലെങ്കിൽ എവിടെ കരിയിലെ അനങ്ങിയാലോ അവിടെ എത്തി പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഇടപെട്ട് അതിനകത്തെല്ലാം വീഴ്ച ഉണ്ടാക്കുന്ന ആളാണ് അജിത് കുമാർ അതാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളത് തൃശൂരിലെ എം പി എം എൽ എ ഒന്നും അറിഞ്ഞില്ല സർക്കാർ ഒന്നും അറിഞ്ഞില്ല എന്നാൽ തൃശൂർക്കാരല്ല അറിഞ്ഞു കേരളം മൊത്തം അറിഞ്ഞു ലോകർ മുഴുവനും അറിഞ്ഞു പണ്ടൊക്കെ ആണെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട് ഇന്നതല്ല ചാനലായ ചാനലുകളൊക്കെയും പൂരം ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു കാക്കത്തുള്ളായിരം യൂട്യൂബ് അക്കൗണ്ടുകളും പൂരത്തിലെ ഓരോ നിമിഷത്തെയും ഓരോ നീക്കവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് സംശയാസ്പദം കമ്മീഷണറുടെ സ്ഥലം മാറ്റത്തിന് പറയുന്ന കാരണങ്ങളൊന്ന് ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും വിവരങ്ങളൊന്നും ധരിപ്പിച്ചില്ല എന്നാണ് ആരെങ്കിലും ധരിപ്പിച്ചാൽ മാത്രമേ ഇദ്ദേഹം ധരിക്കൂ അത്രേ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് രീതി പിന്നെന്തിനാണ് ഇദ്ദേഹം തൃശ്ശൂരെത്തി അവിടെ ഉണ്ടുറങ്ങി കിടന്നത് ഏതെങ്കിലും ചെറിയ അമ്പലത്തിലെ ചെറുപ്പൊന്നും അല്ലല്ലോ അവിടെ നടന്നത് ലോക മലയാളികൾ ഉറ്റുനോക്കുന്ന തൃശ്ശൂർ പൂരമാണെന്നെങ്കിലും അറിഞ്ഞില്ലെന്ന് പറയരുത് ഇപ്പോൾ ഇതൊന്നുമല്ല വിഷയം പൂരം കലക്കിയ പോലീസും ഇതിലൊന്നും പെടാതെ മാറി നിന്ന് എം പി എം എൽ എയും യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഒക്കെ ആകെ പരിഭ്രാന്തിയിലാണ് പ്രശ്നമറിഞ്ഞ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഓടിയെത്തി പരിഹാരത്തിന് ശ്രമിച്ചതാണ് അവരുടെ പ്രശ്നം ഇതെങ്ങാനും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ഭയമാണ് പോലീസ് കമ്മീഷണറെ പുള്ളി കൊത്തി നാട് കടത്തിയാൽ എല്ലാം ശുഭമാകുമെന്നാണ് അവർ കരുതുന്നത്